ഹായ് ഫ്രണ്ട്സ്, ടാലൻറ്റ് അക്കാഡമിയുടെ ഡെയിലി യൂട്യൂബ് കാണ്ടവർ സെക്ഷനിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2022 ജൂലൈ 12 പ്രധാന ആനുകാലിക വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട പോയിന്റുകളുമാണ്. ഈ ക്ലാസ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലൻറ്റ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ നിന്നോ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മാത്രവുമല്ല, ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ ക്ലാസിൻ്റെ അവസാനം നിങ്ങൾക്കായി നൽകുന്നതാണ്. അതിൻ്റെ കൃത്യമായ ഉത്തരങ്ങൾ നിങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോയിന്റുകളിലേക്ക് കടക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ഡേയിലേക്ക് വരുമ്പോൾ ജൂലൈ 12 ഡേ നമുക്കറിയാം മലാല ദിനമാണ്. ജൂലൈ 12 മലാല ഡേ ആണ്. ഈ ദിവസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്കായി പൊരുതുന്ന സാമൂഹിക പ്രവർത്തക മലാല യൂസഫ്സായിയോടുള്ള ബഹുമാനാർത്ഥം ജൂലൈ 12 മലാല ദിനമായി ആചരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ദിവസം ജൂലൈ 12 ആണ്. ജൂലൈ 12 പ്രത്യേകത മലാല ദിനമാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്കായി പൊരുതുന്ന സാമൂഹിക പ്രവർത്തക മലാല യൂസഫ്സായിയോടുള്ള ബഹുമാനാർത്ഥം ജൂലൈ 12 മലാല ദിനമായി ആചരിക്കുന്നു. അടുത്ത് നമ്മൾ കറണ്ട് അഫേഴ്സ് മേഖലയിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് 2022 ഓഗസ്റ്റ് 1 മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ ആഗോള എയർലൈൻ സഖ്യമായ സ്റ്റാർ അലയൻസിൻ്റെ ആദ്യ ഇന്റർ മോഡൽ പങ്കാളിയാകുന്ന ജർമ്മൻ നാഷണൽ റെയിൽവേ കമ്പനി. നമ്മുടെ പോയിന്റ് എന്താണ്? 2022 ഓഗസ്റ്റ് 1 മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ ആഗോള എയർലൈൻ സഖ്യമായ സ്റ്റാർ അലയൻസിൻ്റെ ആദ്യ ഇന്റർ മോഡൽ പങ്കാളിയാകുന്ന ജർമ്മൻ നാഷണൽ റെയിൽവേ കമ്പനി ഏതെന്ന് നോക്കിയാൽ ഡ്യൂച്ചെ ബാനാണ്. അപ്പോൾ ഡ്യൂച്ചെ ബാനാണ് 2022 ഓഗസ്റ്റ് 1 മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ ആഗോള എയർലൈൻ സഖ്യമായ സ്റ്റാർ അലയൻസിൻ്റെ ആദ്യ ഇന്റർ മോഡൽ പങ്കാളിയാകുന്ന ജർമ്മൻ നാഷണൽ റെയിൽവേ കമ്പനി ഡ്യൂച്ചെ ബാൻ. അതിൻ്റെ ഷോർട്ട് ഫോമാണ് DB. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ഇന്റർപോളിൻ്റെ ചൈൽഡ് സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ ഡേറ്റാബേസിൽ അംഗമായ 68-ാമത് രാജ്യം. ഇന്റർപോളിൻ്റെ ചൈൽഡ് സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ ഡേറ്റാബേസിൽ അംഗമായ 68-ാമത് രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. അതുമായി ഡീറ്റെയിൽ ആയിട്ടുള്ള പോയിന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്റർപോളിൻ്റെ ഇന്ത്യയിലെ നോഡൽ ഏജൻസിയായ CBI ആണ് ഡേറ്റാബേസിൽ അംഗമായത്. അപ്പോൾ നമ്മുടെ പോയിന്റ് എന്താണ്? ഇന്റർപോളിൻ്റെ ചൈൽഡ് സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ ഡേറ്റാബേസിൽ അംഗമായ 68-ാമത് രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ പോയിന്റ് ഇന്റർപോളിൻ്റെ ഇന്ത്യയിലെ നോഡൽ ഏജൻസിയായ CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഡേറ്റാബേസിൽ ചേർന്നത്. അപ്പോൾ ഇന്റർപോളിൻ്റെ ഇന്ത്യയിലെ റെപ്രസെൻറ്റേറ്റീവ് ആണ് ആരെന്ന് പറയുന്നത്? CBI എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർപോളിൻ്റെ ഇന്ത്യയിലെ നോഡൽ ഏജൻസിയായ CBI ആണ് ഈ പറഞ്ഞ ഡേറ്റാബേസിൽ അംഗമായത്. നമ്മുടെ പോയിന്റ് ഇന്റർപോളിൻ്റെ ചൈൽഡ് സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ ഡേറ്റാബേസിൽ അംഗമായ 68-ാമത് രാജ്യം ഇന്ത്യ. ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് CBI ആണ്. ഓക്കെ അല്ലേ? അത് ഇന്റർപോളിൻ്റെ ഇന്ത്യയിലെ നോഡൽ ഏജൻസിയാണ് CBI എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അഡീഷണൽ ഒരു പോയിന്റ് ഉണ്ട്. ഈ ഇന്റർപോളിൻ്റെ പൂർണ്ണ രൂപം എന്നുള്ളത് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് ഇന്റർപോളിൻ്റെ ചൈൽഡ് സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ ഡേറ്റാബേസിൽ അംഗമായ 68-ാമത് രാജ്യം ഇന്ത്യയാണെന്ന് പറഞ്ഞു. അതിൽ ഇന്ത്യയിലെ നോഡൽ ഏജൻസിയായ ഇന്റർപോളിൻ്റെ ഇന്ത്യയിലെ നോഡൽ ഏജൻസിയായ CBI ആണ് ഡേറ്റാബേസിൽ അംഗമായത്. അത് കഴിഞ്ഞ് നമ്മൾ അഡീഷണലി പറഞ്ഞ പോയിന്റാണ് ഇന്റർപോളിൻ്റെ പൂർണ്ണ രൂപം. ഇന്റർപോളിൻ്റെ പൂർണ്ണ രൂപം എന്നുള്ളത് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അടുത്ത നമ്മുടെ പോയിന്റ് മയക്കുമരുന്ന് നിയമം നടപ്പിലാക്കുന്നതും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഹെറോയിൻ പിടിച്ചെടുക്കാൻ വർദ്ധിക്കുന്നതും ചർച്ച ചെയ്യുന്നതിനായി യോഗം ചേർന്നതും. അപ്പോൾ മയക്കുമരുന്ന് നിയമം നടപ്പിലാക്കുന്നതും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഹെറോയിൻ പിടിച്ചെടുക്കാൻ വർദ്ധിക്കുന്നതും ചർച്ച ചെയ്യാനായി യോഗം ചേർന്ന അസോസിയേഷൻ അല്ലെങ്കിൽ യോഗം ചേർന്ന കൂട്ടായ്മയാണ് എന്ന് പറയുന്നത് INDO-US കൗണ്ടർ നർക്കോട്ടിക്സ് വർക്കിംഗ് ഗ്രൂപ്പ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് CMWG. INDO-US കൗണ്ടർ നർക്കോട്ടിക്സ് വർക്കിംഗ് ഗ്രൂപ്പ് ആണ് എന്തെന്ന് പറയുന്നത്? മയക്കുമരുന്ന് നിയമം നടപ്പിലാക്കുന്നതും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഹെറോയിൻ പിടിച്ചെടുക്കുന്നത് വർദ്ധിക്കുന്നതും ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ വർദ്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതുമായി യോഗം ചേർന്ന സംഘടനയാണ് എന്ന് പറയുന്നത് INDO-US കൗണ്ടർ നർക്കോട്ടിക്സ് വർക്കിംഗ് ഗ്രൂപ്പ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് CMWG. INDO-US
കൗണ്ടർ നർക്കോട്ടിക്സ് വർക്കിംഗ് ഗ്രൂപ്പ് എന്നുള്ളത്. ഫ്രണ്ട്സ്, അതുമായി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയും യു എസും തമ്മിലുള്ള മയക്കുമരുന്ന് സംബന്ധമായ കാര്യങ്ങൾക്കായുള്ള സഹകരണ മേഖലയിലെ ഒരു ഭേദഗതി ഈ മീറ്റിംഗിൽ ഒപ്പുവെച്ചു. അപ്പോൾ ഈ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത മറ്റൊരു പോയിന്റാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയും യു എസും തമ്മിലുള്ള മയക്കുമരുന്ന് സംബന്ധമായ കാര്യങ്ങൾക്കായുള്ള സഹകരണ മേഖലയിലെ ഒരു ഭേദഗതി ഈ മീറ്റിംഗിൽ വെച്ച് എന്ത് ചെയ്തു? ഒപ്പിടുകയുണ്ടായി. ആ മീറ്റിംഗിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒപ്പിട്ടത് തരുൺ ബജാജാണ്. അപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഈ പറഞ്ഞ ഭേദഗതി, ഈ മീറ്റിംഗിൽ നടന്ന ഭേദഗതിയിൽ ഒപ്പുവെച്ചത് തരുൺ ബജാജ്, ഇന്ത്യയുടെ റവന്യൂ സെക്രട്ടറി ആയ തരുൺ ബജാജാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഈ മീറ്റിംഗിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ ഒരു അഡീഷണൽ പോയിന്റാണ്, നിലവിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലാണ് എസ് എൻ പ്രധാൻ. അപ്പോൾ നിലവിൽ ഇന്ത്യയുടെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഡയറക്ടർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ എസ് എൻ പ്രധാനാണ്. ഓക്കെ അല്ലേ? ഫ്രണ്ട്സ്, അടുത്ത നമ്മുടെ പോയിന്റാണ്, 2025 ഇന്ത്യയിൽ നിന്നും ക്ഷയരോഗം നിർമാർജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. അപ്പോൾ 2025 ഇന്ത്യയിൽ നിന്നും ക്ഷയരോഗം TB ട്യൂബർകുലോസിസ് നിർമാർജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ട സ്ഥാപനങ്ങൾ, ധാരണാപത്രം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് അതെന്ന് പറയുന്നത്, മൊമെൻ്റം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് MOU എന്ന് പറയും. അതിൽ ഒപ്പിട്ട സ്ഥാപനങ്ങളാണ് ഏതൊക്കെ? മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് ആൻഡ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. അപ്പോൾ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് ആൻഡ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് 2025 ഇന്ത്യയിൽ നിന്നും ക്ഷയരോഗം നിർമാർജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ട സ്ഥാപനങ്ങൾ. ഓക്കെ അല്ലേ? ഏതൊക്കെയാണ്? മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് ആൻഡ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. 2025 ഇന്ത്യയിൽ നിന്നും ക്ഷയരോഗം നിർമാർജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ട രണ്ട് സ്ഥാപനങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റിലുള്ളത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റാണ്, 2022 പുറത്തു വന്ന ശ്യാമപ്രസാദ് മുഖർജി റൂർബൻ മിഷൻ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് SPMRM. ശ്യാമപ്രസാദ് മുഖർജി റൂർബൻ മിഷൻ ഡെൽറ്റ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം. നമ്മുടെ പോയിന്റ് എന്താണ്? 2022 പുറത്തു വന്ന ശ്യാമപ്രസാദ് മുഖർജി റൂർബൻ മിഷൻ ഡെൽറ്റ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ജാർഖണ്ഡാണ്. ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ജാർഖണ്ഡാണ്. 2022 പുറത്തു വന്ന ശ്യാമപ്രസാദ് മുഖർജി റൂർബൻ മിഷൻ ഡെൽറ്റ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ജാർഖണ്ഡാണ്. അപ്പോൾ ഈ പറഞ്ഞ ശ്യാമപ്രസാദ് മുഖർജി റൂർബൻ മിഷൻ എന്തിനോടുള്ള അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ട പദ്ധതിയാണെന്ന് ചോദിച്ചാൽ, കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമീണ മേഖലകളെ സാമൂഹികമായും സാമ്പത്തികമായും സുസ്ഥിര പ്രദേശങ്ങളാക്കുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ 2022 പുറത്തു വന്ന ശ്യാമപ്രസാദ് മുഖർജി റൂർബൻ മിഷൻ ഡെൽറ്റ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ജാർഖണ്ഡാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ശ്യാമപ്രസാദ് മുഖർജി റൂർബൻ മിഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ഈ പദ്ധതി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്ന് വെച്ചാൽ, കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമീണ മേഖലകളെ സാമൂഹികമായും സാമ്പത്തികമായും മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അങ്ങനെ നടപ്പിലാക്കിയ ഈ പദ്ധതിയുടെ ഡെൽറ്റ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം, 2022 പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ജാർഖണ്ഡാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മുടെ പോയിന്റ്, ഓഗ്മെന്റഡ് റിയാലിറ്റി അനുഭവം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ പോയിന്റ് എന്താണ്? ഓഗ്മെന്റഡ് റിയാലിറ്റി അനുഭവം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഛത്രപതി ശിവജി മഹാരാജാസ് ടെർമിനൽ ആണ്. മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് ആണ് ഓഗ്മെന്റഡ് റിയാലിറ്റി അനുഭവം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. യഥാർത്ഥ ലോകത്തെ ഒരു ഉപഭോക്താവിൻ്റെ വീക്ഷണത്തിൽ കമ്പ്യൂട്ടർ സൃഷ്ടിച്ച ചിത്രം സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി. അപ്പോൾ ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ലോകത്തെ ഒരു ഉപഭോക്താവിൻ്റെ വീക്ഷണത്തിൽ കമ്പ്യൂട്ടർ സൃഷ്ടിച്ച ചിത്രം സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓഗ്മെന്റഡ് റിയാലിറ്റി അനുഭവം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, അത് ഛത്രപതി ശിവജി ടെർമിനസ് ആണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഓഗ്മെന്റഡ് റിയാലിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു, യഥാർത്ഥ ലോകത്തെ ഒരു ഉപഭോക്താവിൻ്റെ വീക്ഷണത്തിൽ കമ്പ്യൂട്ടർ സൃഷ്ടിച്ച ചിത്രം സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഏതെന്ന് പറയുന്നത്, ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, നെക്സ്റ്റ് നമ്മുടെ പോയിന്റ് എന്നുള്ളത്, ഇന്ത്യയിൽ ആദ്യമായി എക്സ്ക്ലൂസീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പോളിസി നടപ്പാക്കുന്ന സംസ്ഥാനം. നമ്മുടെ പോയിന്റ് എന്താണ്?
ഇന്ത്യയിൽ ആദ്യമായി എക്സ്ക്ലൂസീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പോളിസി നടപ്പിലാക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യയിൽ ആദ്യമായി എക്സ്ക്ലൂസീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പോളിസി നടപ്പിലാക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ, ഈ പോയിന്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നമ്മുടെ പോയിന്റ്, പുതുതായി നിർമ്മിക്കുന്ന പാർലമെന്റ് മന്ദിരത്തിന് മുകളിലെ അശോക സ്തംഭം അനാച്ഛാദനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നമ്മുടെ പോയിന്റ് എന്താണ്? പുതുതായി നിർമ്മിക്കുന്ന പാർലമെന്റ് മന്ദിരത്തിന് മുകളിലെ അശോക സ്തംഭം അനാച്ഛാദനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ പുതുതായി പാർലമെന്റ് മന്ദിരം, പുതിയൊരു പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുകയാണ്. സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്നാണ് ആ പദ്ധതിയുടെ പേരെന്നൊക്കെ ഉള്ളത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള പോയിന്റുകളും അല്ലെങ്കിൽ നമുക്ക് അറിയാമെന്നുള്ള പോയിന്റുമാണ്. പുതുതായി നിർമ്മിക്കുന്ന പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്ന പ്രോജക്റ്റിന്റെ പേര് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്നാണ്. ആ പ്രോജക്റ്റിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പാർലമെന്റ് മന്ദിരത്തിന് മുകളിലെ അശോക സ്തംഭം അനാച്ഛാദനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. ഈ അശോക സ്തംഭത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പറയുമ്പോൾ, ഈ അശോക സ്തംഭത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് 9500 കിലോഗ്രാമാണ്. 9500 കിലോഗ്രാം ഭാരമുള്ള അശോക സ്തംഭത്തിന് 6.5 മീറ്റർ ഉയരവുമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് മുകളിലെ അശോക സ്തംഭത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് 9500 കിലോഗ്രാമാണ്. മാത്രവുമല്ല ഇതിൻ്റെ ഉയരം നമ്മൾ പറഞ്ഞു 6.5 മീറ്ററാണ്. ഓക്കെ അല്ലേ. അപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് മുകളിലെ അശോക സ്തംഭം അനാച്ഛാദനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. പുതുതായി നിർമ്മിക്കുന്ന പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പ്രോജക്റ്റിന്റെ പേരാണ് എന്ന് പറയുന്നത് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നമ്മുടെ പോയിന്റ്, IMF വാൾ ഓഫ് ഫോർമർ ചീഫ് എക്കണോമിസ്റ്റിൽ സ്ഥാനം ലഭിക്കുന്ന ആദ്യ വനിത. ശ്രദ്ധിക്കുക, IMF വാൾ ഓഫ് ഫോർമർ ചീഫ് എക്കണോമിസ്റ്റിൽ സ്ഥാനം ലഭിക്കുന്ന ആദ്യ വനിത ഗീതാ ഗോപിനാഥ്. ഇപ്പോൾ ഗീതാ ഗോപിനാഥാണ് IMF വാൾ ഓഫ് ഫോർമർ ചീഫ് എക്കണോമിസ്റ്റിൽ സ്ഥാനം ലഭിക്കുന്ന ആദ്യ വനിത. ഓക്കെ അല്ലേ. ഇൻഡോ അമേരിക്കൻ എക്കണോമിസ്റ്റായ ഗീതാ ഗോപിനാഥാണ് IMF വാൾ ഓഫ് ഫോർമർ ചീഫ് എക്കണോമിസ്റ്റിൽ സ്ഥാനം ലഭിക്കുന്ന ആദ്യ വനിത. ഇതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ, ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യനാണ് ഗീതാ ഗോപിനാഥ്. തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞു IMF വാൾ ഓഫ് ഫോർമർ ചീഫ് എക്കണോമിസ്റ്റിൽ സ്ഥാനം ലഭിക്കുന്ന ആദ്യ വനിതയാണ് ഗീതാ ഗോപിനാഥ് എന്ന് പറഞ്ഞു. അത് മാത്രവുമല്ല, പ്രത്യേകത മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യനാണ് ഗീതാ ഗോപിനാഥ്. അപ്പോൾ ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യനുമാണ്, ആദ്യ വനിതയുമാണ്. അപ്പോൾ ഈ നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ആരാണെന്ന് നോക്കാം. ഈ നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യൻ രഘുറാം രാജൻ, നമ്മുടെ റിസർവ് ബാങ്ക് മുൻ ഗവർണറായിരുന്ന രഘുറാം രാജൻ IMF വാൾ ഓഫ് ഫോർമർ ചീഫ് എക്കണോമിസ്റ്റിൽ സ്ഥാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ രഘുറാം രാജൻ. രണ്ടാമത്തെ ഇന്ത്യൻ ഗീതാ ഗോപിനാഥ്. കറണ്ടായിട്ട് നമ്മൾ പഠിക്കുന്നത് ഗീതാ ഗോപിനാഥ്, ആദ്യ വനിതയും ഗീതാ ഗോപിനാഥാണ്, രണ്ടാമത്തെ ഇന്ത്യനും ഗീതാ ഗോപിനാഥാണ്. ആദ്യമായി ഈ സ്ഥാനം കൈവരിച്ച ഇന്ത്യൻ എന്ന് പറയുന്നത് മുൻ റിസർവ് ബാങ്ക് ഗവർണറായ രഘുറാം രാജൻ. ഫ്രണ്ട്സ്, അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അവാർഡുകളുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നൂറുൽ ഇസ്ലാം സർവകലാശാലയും നിംസ് മെഡിസിറ്റിയും സംയുക്തമായി ഏർപ്പെടുത്തിയ APJ അവാർഡിന് അർഹയായത്. നമ്മുടെ പോയിന്റ് ശ്രദ്ധിക്കുക, നൂറുൽ ഇസ്ലാം സർവകലാശാലയും നിംസ് മെഡിസിറ്റിയും സംയുക്തമായി ഏർപ്പെടുത്തിയ APJ അവാർഡിന് അർഹയായത് ഡോക്ടർ ടെസി തോമസ് ആണ്. അപ്പോൾ ഡോക്ടർ ടെസി തോമസ് ആണ് നൂറുൽ ഇസ്ലാം സർവകലാശാലയും നിംസ് മെഡിസിറ്റിയും സംയുക്തമായി ഏർപ്പെടുത്തിയ APJ അവാർഡിന് അർഹയായ വ്യക്തി. അപ്പോൾ ടെസി തോമസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു പോയിന്റ് നോക്കുമ്പോൾ, ടെസി തോമസിനെ അറിയപ്പെടുന്ന പേര് നമുക്കറിയാം, മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ. അപ്പോൾ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ ടെസി തോമസ്. നൂറുൽ ഇസ്ലാം സർവകലാശാലയും നിംസ് മെഡിസിറ്റിയും സംയുക്തമായി ഏർപ്പെടുത്തിയ APJ അവാർഡിന് അർഹയായത് ഡോക്ടർ ടെസി തോമസ്. ഡോക്ടർ ടെസി തോമസിന്റെ അപരനാമം നമ്മൾ പറഞ്ഞു, മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ടെസി തോമസിന്റെ അപരനാമം. ഫ്രണ്ട്സ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്, ഇന്ത്യയുടെ ആദ്യ അനിമൽ ഹെൽത്ത് സമ്മിറ്റിന്റെ ഉദ്ഘാടനം നടന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയുടെ ആദ്യ അനിമൽ ഹെൽത്ത് സമ്മിറ്റിന്റെ ഉദ്ഘാടനം നടന്നത്. അപ്പോൾ ന്യൂഡൽഹി, നമ്മൾ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ ആദ്യ അനിമൽ ഹെൽത്ത് സമ്മിറ്റ് ഉദ്ഘാടനം നടന്നത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഈ പറഞ്ഞ അനിമൽ ഹെൽത്ത് സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്തത് പുരുഷോത്തം രൂപാലയാണ്. അപ്പോൾ പുരുഷോത്തം രൂപാലയാണ് ഈ പറഞ്ഞ അനിമൽ ഹെൽത്ത് സമ്മിറ്റ്, അത് ഇന്ത്യയിലെ പ്രഥമ അനിമൽ ഹെൽത്ത് സമ്മിറ്റാണ് നടന്നത്. ന്യൂഡൽഹിയിൽ വെച്ചാണ് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഉദ്ഘാടനം നിർവഹിച്ചത് പുരുഷോത്തം രൂപാല, മിനിസ്റ്റർ ഓഫ് ഫിഷറീസ്
animal husbandry and dairy. That is central minister and cabinet minister. Purushottam Rupalayanu Prathama Animal Health Summit Delhi ile ulghadanam cheythathu. Appo Purushottam Rupala Minister of Fisheries adu pole thanne Animal Husbandry and Dairy ee vagupukal kaigaryam cheyyunna minister aanu aarennu parayunnathu Purushottam Rupala adehamaanu Animal Health Summit India il nadanna prathama Animal Health Summit ulghadanam Delhi ile nirvahichathu Purushottam Rupala. Okay alle friends, adutha nammal discuss cheyyunna point niyamanavumayi bandhappetta oru point aanu. Shraddhikkya 2022 July il Kerala Startup Mission Day Chief Executive Officer ആയി നിയമിതനായ വ്യക്തി. നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. 2022 ജൂലൈയിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ആയി നിയമിതനായ വ്യക്തി അനൂപ് അംബിക. ഓക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അനൂപ് അംബിക പ്രത്യേകത നമ്മൾ പറഞ്ഞു. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ CEO ആയി നിയമിതനായ വ്യക്തിയാണ് അനൂപ് അംബിക. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന പോയിന്റ് മന്ത്രിസ്ഥാനം രാജിവെച്ച സജി ചെറിയാൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ മൂന്ന് മന്ത്രിമാർക്കായി വീതിച്ചു നൽകി. ആ വകുപ്പുകൾ ഏതൊക്കെയാണെന്നും അത് നിലവിൽ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ആരൊക്കെയാണെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് ഫിഷറീസ് യൂണിവേഴ്സിറ്റി V. അബ്ദുറഹ്മാൻ. നിലവിൽ കായിക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന V. അബ്ദുറഹ്മാനാണ് സജി ചെറിയാൻ കൈകാര്യം ചെയ്തിരുന്ന ഒരു വകുപ്പായ ഫിഷറീസ് അതുപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് ഫിഷറീസ് യൂണിവേഴ്സിറ്റി മുതലായ വകുപ്പുകൾ ഇനി കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് സാംസ്കാരികം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചലച്ചിത്ര അക്കാദമി സാംസ്കാരിക ക്ഷേമനിധി മുതലായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് V. N. വാസവൻ. നിലവിൽ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയായ V. N. വാസവനാണ് സജി ചെറിയാൻ കൈകാര്യം ചെയ്തിരുന്ന മറ്റ് വകുപ്പുകളായ സാംസ്കാരികം അതുപോലെ തന്നെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചലച്ചിത്ര അക്കാദമി സാംസ്കാരിക ക്ഷേമനിധി മുതലായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് V. N. വാസവൻ. നിലവിൽ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതും V. N. വാസവനാണ്. അടുത്ത അവസാനമായി യുവജനകാര്യം സജി ചെറിയാൻ കൈകാര്യം ചെയ്തിരുന്ന മറ്റൊരു വകുപ്പാണ് ഏതെന്ന് പറയുന്നത് യുവജനകാര്യം. യുവജനകാര്യ വകുപ്പ് ഇനി കൈകാര്യം ചെയ്യുന്നത് P. A. മുഹമ്മദ് റിയാസാണ്. നിലവിൽ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ P. A. മുഹമ്മദ് റിയാസാണ് സജി ചെറിയാൻ കൈകാര്യം ചെയ്തിരുന്ന യുവജനകാര്യം എന്ന വകുപ്പ് ഇനി കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് മന്ത്രിമാരും അവർക്ക് പുതുതായി ലഭിച്ച വകുപ്പുകളും നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് നിയമനവുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ്. ശ്രദ്ധിക്കുക. കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും ചുമതലയുള്ള സെൻട്രൽ GST കസ്റ്റംസ് ചീഫ് കമ്മീഷണറായി നിയമിതയായത് ജെയിൻ കെ നദാനിയൽ. അപ്പോൾ നമ്മുടെ പോയിന്റ് ശ്രദ്ധിക്കുക. കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള സെൻട്രൽ GST കസ്റ്റംസ് ചീഫ് കമ്മീഷണറായി നിയമിതയായത് ജെയിൻ കെ നദാനിയലാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ജെയിൻ കെ നദാനിയലാണ് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള സെൻട്രൽ GST കസ്റ്റംസ് ചീഫ് കമ്മീഷണറായി നിയമിതയായ വ്യക്തി. ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. ഫോർമുല 1 ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീയിൽ ജേതാവായത്. നമ്മുടെ പോയിന്റ് ശ്രദ്ധിക്കുക. ഫോർമുല 1 ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീയിൽ ജേതാവായത് ചാൾസ് ലെക്ലെയർ ആണ്. അപ്പോൾ ചാൾസ് ലെക്ലെയർ ഫെറാരിയുടെ റേസറായ ചാൾസ് ലെക്ലെയർ ആണ് ഫോർമുല 1 ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീയിൽ ജേതാവായത്. അപ്പോൾ ഫോർമുല 1 ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീയിലെ ജേതാവെന്ന് പറയുന്നത് ചാൾസ് ലെക്ലെയർ ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ആ പോയിന്റുകളെല്ലാം നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കാം. നമുക്ക് റാപ്പിഡ് റിവിഷൻ സെക്ഷനിലേക്ക് പോവാം. ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് 2022 ഓഗസ്റ്റ് 1 മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ ആഗോള എയർലൈൻ സഖ്യമായ സ്റ്റാർ അലയൻസിൻ്റെ ആദ്യ ഇന്റർ മോഡൽ പങ്കാളിയാകുന്ന ജർമ്മൻ നാഷണൽ റെയിൽവേ കമ്പനിയാണ് ഡ്യൂച്ചെ ബാൻ. അതിൻ്റെ ഷോർട്ട് ഫോമാണ് DB. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ഇന്റർപോളിൻ്റെ ചൈൽഡ് സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ ഡേറ്റാബേസിൽ അംഗമായ 68-ാമത് രാജ്യം ഇന്ത്യ. ഇന്ത്യയിൽ CBI ഇന്റർപോളിൻ്റെ ഇന്ത്യയിലെ നോഡൽ ഏജൻസിയായ CBI ആണ് ഈ പറഞ്ഞ ഡേറ്റാബേസിൽ അംഗമായത്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ പോയിന്റ് മയക്കുമരുന്ന് നിയമം നടപ്പിലാക്കുന്നതും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഹെറോയിൻ പിടിച്ചെടുക്കൽ വർദ്ധിക്കുന്നതും ചർച്ച ചെയ്യുന്നതിനായി യോഗം ചേർന്നത് ഇൻഡോ US കൗണ്ടർ നർക്കോട്ടിക്സ് വർക്കിംഗ് ഗ്രൂപ്പാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് 2025-ഓടുകൂടി ഇന്ത്യയിൽ നിന്ന് ക്ഷയരോഗം നിർമാർജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ട സ്ഥാപനങ്ങൾ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് ആൻഡ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് 2022 ജൂലൈയിൽ പുറത്തു വന്ന ശ്യാമപ്രസാദ് മുഖർജി റർബൻ മിഷൻ ഡെൽറ്റ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ജാർഖണ്ഡ്.
അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ പോയിന്റ് ഓഗ്മെന്റഡ് റിയാലിറ്റി അനുഭവം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിൻസ് ആണ്. മുംബൈയിലെ ഛത്രപതി ശിവാജി ടെർമിൻസ് ആണ് ഓഗ്മെന്റ് റിയാലിറ്റി അനുഭവം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ. നെക്സ്റ്റ് നമ്മൾ നോക്കിയ പോയിന്റ് ഇന്ത്യയിൽ ആദ്യമായി എക്സ്ക്ലൂസീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പോളിസി നടപ്പിലാക്കുന്ന സംസ്ഥാനം കർണാടകയാണെന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ പോയിന്റ് പുതുതായി നിർമ്മിക്കുന്ന പാർലമെന്റ് മന്ദിരത്തിന് മുകളിലെ അശോക സ്തംഭം അനാച്ഛാദനം ചെയ്തത് നരേന്ദ്രമോദി. നെക്സ്റ്റ് നമ്മൾ നോക്കി IMF വാൾ ഓഫ് ഫോർമർ ചീഫ് എക്കണോമിസ്റ്റിൽ സ്ഥാനം ലഭിക്കുന്ന ആദ്യ വനിത നമ്മൾ പറഞ്ഞു, ഗീത ഗോപിനാഥ്. അത് മാത്രവുമല്ല അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ സ്ഥാനം ലഭിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യനാണ് ഗീത ഗോപിനാഥ് എന്ന് പറഞ്ഞു. ആദ്യ ഇന്ത്യൻ രഘുറാം രാജൻ. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ പോയിന്റ് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയും നിംസ് മെഡിസിറ്റിയും സംയുക്തമായി ഏർപ്പെടുത്തിയ APJ അവാർഡിന് അർഹയായത് ഡോക്ടർ ടെസി തോമസ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ പോയിന്റ് ഇന്ത്യയുടെ പ്രഥമ അനിമൽ ഹെൽത്ത് സമ്മിറ്റിന്റെ ഉദ്ഘാടനം നടന്നത് ന്യൂഡൽഹിയിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു 2022 ജൂലൈയിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായ വ്യക്തി അനൂപ് അംബിക. നെക്സ്റ്റ് നമ്മൾ നോക്കി കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള സെൻട്രൽ GST കസ്റ്റംസ് ചീഫ് കമ്മീഷണറായി നിയമിതയായത് ജെയിൻ കെ നദാനിയൽ. അവസാനമായി നമ്മൾ സ്പോർട്സ് സെക്ഷനിൽ പറഞ്ഞ പോയിന്റ് ആണ് ഫോർമുല 1 ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീയിൽ ജേതാവായത് ചാൾസ് ലെക്ലയർ. ഇപ്പൊ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്കായി നൽകുകയാണ്. ഈ ചോദ്യങ്ങളുമായി ഉൾപ്പെട്ട പോയിന്റുകളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറ്റ് പോയിന്റുകളും നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അത് കാണാത്തവർ ആ ക്ലാസ്സുകൾ കൂടി കാണുക. നമുക്ക് ഇന്നത്തെ നിങ്ങൾക്കായി നൽകുന്ന ഇന്നത്തെ ചോദ്യങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യ ചോദ്യം, 2022 ജൂലൈയിൽ ഇന്ത്യൻ ആർമി 20 കിടക്കകളുള്ള ഫീൽഡ് ഡ്രസ്സിംഗ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഒന്നുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. 2022 ജൂലൈയിൽ ഇന്ത്യൻ ആർമി 20 കിടക്കകളുള്ള ഫീൽഡ് ഡ്രസ്സിംഗ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം. ഓപ്ഷൻസ്, ഓപ്ഷൻ എ കാർഗിൽ, ഓപ്ഷൻ ബി ലേ, ഓപ്ഷൻ സി സിയാച്ചിൻ, ഓപ്ഷൻ ഡി ഗാൽവാൻ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കൃത്യമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, 2022 വിംബിൾഡൺ വനിതാ വിഭാഗം റണ്ണറപ്പ്. ശ്രദ്ധിക്കുക നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2022 വിംബിൾഡൺ വനിതാ വിഭാഗം റണ്ണറപ്പ്. ഓപ്ഷൻസ്, ഓപ്ഷൻ എ എലേന റിബക്കീന, ഓപ്ഷൻ ബി സിമോണ ഹാലപ്പ്, ഓപ്ഷൻ സി ഓൻസ് ജാബർ, ഓപ്ഷൻ ഡി ഇഗ സ്വെറ്റക്. അപ്പോൾ ഈ നൽകിയ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ കൃത്യമായി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഇന്നലെ നിങ്ങൾക്കായി നൽകിയ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒന്ന് പരിശോധിക്കാം. ഇന്നലെ നിങ്ങൾക്കായി നൽകിയ ആദ്യ ചോദ്യം, 2022 ജൂലൈയിൽ G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് വേദിയാകുന്ന നഗരം. ഇന്നലെ നിങ്ങൾക്കായി നൽകിയ ആദ്യ ചോദ്യം, 2022 ജൂലൈയിൽ G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് വേദിയാകുന്ന നഗരം. ഓപ്ഷൻ എ ജമ്മുകാശ്മീർ, ഓപ്ഷൻ ബി കറാച്ചി, ഓപ്ഷൻ സി ബാലി, ഓപ്ഷൻ ഡി ബീജിംഗ്. അതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബാലിയാണ്. 2022 ജൂലൈയിൽ G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് വേദിയാകുന്ന നഗരം ഓപ്ഷൻ സി ബാലിയാണ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യം അതിൻ്റെ ഉത്തരവും ഒന്ന് പരിശോധിക്കാം. നിലവിലെ കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, നിലവിലെ കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി. ഓപ്ഷൻ എ ജ്യോതിരാദിത്യ സിന്ധ്യ, ഓപ്ഷൻ ബി അർജുൻ മുണ്ട, ഓപ്ഷൻ സി മുഖ്താർ അബ്ബാസ് നഖ്വി, ഓപ്ഷൻ ഡി സ്മൃതി ഇറാനി. അതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സ്മൃതി ഇറാനിയാണ്. അപ്പോൾ നിലവിലെ കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി. ഓപ്ഷൻ സി ആയ മുഖ്താർ അബ്ബാസ് നഖ്വി ആയിരുന്നു ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്ന് ഈ വകുപ്പ് സ്മൃതി ഇറാനി ഏറ്റെടുക്കുകയായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് 2022 ജൂലൈ 12 പ്രധാന ആനുകാലിക വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട ഫാക്സുമാണ്. പറഞ്ഞ പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ കറണ്ട് അഫയേഴ്സുമായി മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.